കൊണ്ടാഴി മൂത്തേടത്തുപടി ഉപതെരഞ്ഞെടുപ്പിന്റെ യുഡിഎഫ് കൺവെൻഷൻ നടന്നു. കൺവെൻഷന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അക്കപ്പെട്ട് അടിവരയിട്ട് ഇവിടെ സൂചിപ്പിച്ചു. ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പോലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശശിമാഷെ പോലെയുള്ള പ്രിയങ്കരനായ ശിവൻ വീട്ടിക്കുന്നും സുദേവനും ബിജു തടത്തിവളയും ഉൾപ്പെടെ മനോജ് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ അവർ നടത്തിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളുടെ പ്രകടമായ ഒരുപാട് അടയാളങ്ങളാണ് ഇങ്ങനൊരു അവാർഡ് പോലും നമുക്ക് ലഭിക്കാൻ ഇടയാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു. 21-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ നമ്മളിവിടെ ആലോചിക്കേണ്ടതായിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. പുതിയ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് യുഡിഎഫിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. 2011-ൽ തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം കോൺഗ്രസ് ആണ് യുഡിഎഫ് ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കരിയായ ഉമാ തോമസ് 25,100 എം അയ്യാവു, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മനീഷ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, കൂടാതെ പോഷക സംഘടനയിലെ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. സി സി വിനോസ്, കൊണ്ടാഴി.